പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് ഹാജാസ് പി എസ് സിയിലേക്ക് ഹൃദ്യമായ ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ്സിനകത്ത് പറയാൻ പോകുന്നത് പരീക്ഷകളിൽ ചോദിക്കുകയും ഒരുപാട് നേരം അതിന് പുറകിൽ നിന്ന് നമ്മൾ ആലോചിക്കുകയും ചെയ്യുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അത്തരം ചോദ്യങ്ങളിലെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒരുപാട് സമയം കൊല്ലികളായ ചോദ്യങ്ങൾ, അത്തരം ചോദ്യങ്ങളെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇന്ന് ക്ലാസ്സിനകത്ത് ഹൃദയപൂർവ്വം പരിചയപ്പെടുത്തുന്നു. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ചോദ്യത്തെ നിങ്ങൾ കരുതിയിരിക്കുക. 1/2 / 2/3/4 ഇതാണ് ചോദ്യം. ഇത് നമ്മൾ എന്ത് ചെയ്യും? ഒന്നിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യും, പിന്നെ രണ്ടിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യും, പിന്നെ മൂന്നിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇങ്ങനെയെല്ലാം നമ്മൾ ചെയ്യും. നമ്മൾ പലതും കാണിക്കും പരീക്ഷ ഹാളിൽ. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഉത്തരമല്ലേ വേണ്ടത്? നിമിഷ നേരങ്ങൾ കൊണ്ടുള്ള ഉത്തരം വേണോ അല്ലേ? നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്പറിനങ്ങ് എഴുതുക 1/2. അടുത്ത നമ്പർ എഴുതുക 2/3/4. എഴുതുക നമ്മുടെ ഉത്തരമായി 1/2 × 3 = 6, 6 × 4 = 24. സോ നമ്മുടെ ആൻസർ 1/24. ഇത്രയേ ഉള്ളൂ പരിപാടി. ആദ്യം എന്ത് ചെയ്യണം? 1/2 / 2/3/4 എന്നാണ് ചോദ്യമെങ്കിൽ ആദ്യം നിങ്ങൾ ഒന്നിനെ എഴുതുക, ഡിവൈഡഡ് ബൈ ബാക്കിയുള്ള നമ്പറെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ താഴെ തന്നെ എഴുതുക. നിങ്ങളുടെ ഉത്തരമാകുന്നു 1/3 × 4 = 24. 1/24 ആണ് ഫൈനൽ ആൻസർ. ഇതുപോലെ ഒരു ചോദ്യം കൂടെ നോക്കാം അല്ലേ. ദാ ഈ ചോദ്യത്തെ നോക്കാം. 1/2 / 2/3/4 / 5. പേടിക്കണ്ട, പഴയതുപോലെ പഴയതുപോലെ. എങ്ങനെയാണ്? 1 ഈ നമ്പർ എഴുതുക, ഡിവൈഡഡ് ബൈ 2 × 3 × 4 × 5. പരിപാടി കഴിഞ്ഞു, ഇതാണ് ആൻസർ. അപ്പോൾ 1/3 = 6, 6 × 4 = 24, 24 × 5 = 120. സോ നമ്മുടെ ഉത്തരം 1/120. ഈ ചോദ്യങ്ങളെ മനസ്സിലാക്കി കിട്ടിരിക്കുക. നമുക്ക് ഓരോ ചോദ്യങ്ങൾക്കും നമ്മുടെ തലയ്ക്കകത്തൊരു സ്പേസ് കൊടുക്കുക, ഒരു സ്കീമ കൊടുക്കുക. അതായത് ഈ ചോദ്യം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിനെ ഓർമ്മപ്പെടുത്തുക. 1/2 / 2/3 ആൻസർ എത്രയാണ്? 1/2 / 2 × 3 = 1/6. ക്ലിയർ ആണല്ലോ. ഇതുപോലെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നു 1/2 / 2/3 ആൻസർ എത്രയാണ്? 1/2 ഇത് രണ്ടും കൂടെ ഇൻറ്റു ഇവിടെ എഴുതുക 6. പരിപാടി കഴിഞ്ഞു കണ്ടോ. ഇത് ചെയ്യാനായിട്ട് നമ്മൾ ചോക്കോ പേനയോ ഒന്നും എടുക്കേണ്ട, നമ്മുടെ മനസ്സുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചോക്ക് ഉപയോഗിച്ചത്. പക്ഷേ നമുക്ക് ചെയ്യാൻ എന്ത് വേണ്ട? പേനയോ പേപ്പറോ ഒന്നും വേണ്ട, മൈൻഡ് മാത്സ്. വളരെ സ്പീഡിൽ ട്രിക്കുകൾ ഉപയോഗിച്ച് നമ്മളിതുപോലെ കണക്കുകൾ സോൾവ് ചെയ്യും. പരമാവധി കണക്കുകൾ ഇതുപോലെ സോൾവ് ചെയ്യുന്ന മെത്തേഡുകൾ നമ്മൾ പഠിപ്പിക്കും. ക്ലിയർ ആണ്, ഓക്കെ ആണല്ലോ. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. 0.333 ഭിന്നസംഖ്യാരൂപം എഴുതുക, ഇതാണ് ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം സാധാരണ പി എസ് സി ചോദിച്ചാൽ പേന എടുക്കാതെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തണ്ടേ? ആ വേണം. ഇവിടെ നമുക്ക് എല്ലാവർക്കും കാണാം, ഒരു നമ്പറല്ലേ ആവർത്തിക്കുന്നത്? 3 എന്ന് പറയുന്ന നമ്പറല്ലേ ആവർത്തിക്കുന്നത്? അല്ലേ, ആണ് എങ്കിൽ ആ 3 അങ്ങ് എഴുതുക. ഏത് നമ്പറാണോ ആവർത്തിക്കുന്നത് ആ നമ്പറിന് എഴുതുക. 0.333 ഭിന്നസംഖ്യാരൂപമാണ് ചോദ്യം. നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ എന്താ നിങ്ങളെ പഠിപ്പിക്കുന്നത്, ഹാജസ് സാർ എന്താ പഠിപ്പിക്കുന്നത്, ഈ ആവർത്തിക്കുന്ന സംഖ്യ ഏതാണോ അത് എഴുതുക. ആവർത്തിക്കുന്ന സംഖ്യകൾ എത്ര തരമുണ്ട്? ഒരു തരം. അങ്ങനെയാണെങ്കിൽ, അതായത് 3 മാത്രമല്ലേ ഉള്ളൂ, 2, 5, 7 അങ്ങനെയുള്ള ഏതെങ്കിലും നമ്പറുണ്ടോ? ഇല്ല. ഒരു തരത്തിലെ സംഖ്യ മാത്രമാണ് ആവർത്തിക്കുന്നത്. എത്ര തരത്തിലേത്? ഒരു തരത്തിലേത്. അത് അങ്ങനെയാണെങ്കിൽ എത്ര തരം? ഒരു തരം വന്നാൽ 9, ഇത്രയേ ഉള്ളൂ. ആൻസർ 3/9. ഒന്നുകൂടെ പറയാം, ഇവിടെ ആവർത്തിക്കുന്ന സംഖ്യ ഏതാണ് നോക്കുക, അതിനെ ആദ്യം എഴുതുക. ആവർത്തിക്കുന്ന നമ്പേഴ്സിൻ്റെ എണ്ണം 1, 2, 3, 4 എന്നല്ല പറഞ്ഞത്. ആവർത്തിക്കുന്ന നമ്പറുകൾ എത്ര എണ്ണമുണ്ട്? ഒരെണ്ണമല്ലേ ഉള്ളൂ. ഒരേ ഒരു നമ്പറിലേ ആവർത്തിച്ച് വരുന്നേ എങ്കിൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ ആണല്ലേ, സൂപ്പറല്ലേ. ഒരെണ്ണം കൂടെ ചെയ്യാം നോക്കൂ. 0.2222 ഇതിൻ്റെ, അല്ലെങ്കിൽ പോട്ടെ ഒരു രണ്ടും കൂടെ കടന്നോട്ടെ. ഓക്കെ, 0.2222 അല്ലെങ്കിൽ ഒരു 5, 6, 2 കൂടെ കടന്നോട്ടെ. ഇവിടെ ആവർത്തിക്കുന്ന സംഖ്യകൾ എത്രയാണ്? ആവർത്തിക്കുന്ന സംഖ്യ ഏതാണ്? 2. ആവർത്തിക്കുന്ന സംഖ്യ എത്ര തരമുണ്ട്? 1 തരം. 9 എഴുതുക, ടട്ടണേ, ഉത്തരമായി. അടുത്ത ചോദ്യം നോക്കാം. 0.55 ഉത്തരത്തിലേക്ക് എങ്ങനെ എത്താം? ആവർത്തിക്കുന്ന നമ്പർ എഴുതുക. ആവർത്തിക്കുന്ന നമ്പർ എത്ര തരമുണ്ട്? 1 തരം. അപ്പോൾ 1/9 എഴുതുക, ഉത്തരം 5/9. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ വേറൊരു വെറൈറ്റി ചെയ്യാം. 0.3434 ഇതിൻ്റെ ഭിന്നസംഖ്യാരൂപം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നോക്കൂ,
ഇവിടെ ആവർത്തിക്കുന്ന സംഖ്യകൾ എഴുതുക. മൂന്ന് നാല് ആവർത്തിക്കുന്നത് മൂന്ന് നാല് എന്ന് പറയുന്ന രണ്ട് സംഖ്യകൾ 34. എന്നിട്ട് അവിടെ ഡിവൈഡ് കൊടുക്കുക. ഇവിടെ ആവർത്തിക്കുന്ന സംഖ്യകൾ എത്ര തരമുണ്ട്? രണ്ട് തരം. മൂന്നും ആവർത്തിക്കുന്നുണ്ട് നാലും ആവർത്തിക്കുന്നുണ്ട്, ആണല്ലോ? ആണ്. അങ്ങനെയാണെങ്കിൽ 2 9 എഴുതുക, 99. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ എന്താ പറഞ്ഞത്? ആവർത്തിക്കുന്ന സംഖ്യകൾ എഴുതുക. 3 4, അപ്പോൾ 34 ഡിവൈഡഡ് ബൈ ആവർത്തിക്കുന്ന സംഖ്യകൾ എത്ര തരമുണ്ട്? രണ്ട് തരം. അപ്പോൾ ഉത്തരം 99. ടിൻഡടൈങ്. കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത് നോക്കാം. പോയിൻ്റ് 5 4 5 4 5 4 5 4 ആയിക്കോട്ടെ. 54 എഴുതുക. ആവർത്തിക്കുന്ന സംഖ്യകൾ എഴുതുക. ഡിവൈഡഡ് ബൈ ആവർത്തിക്കുന്ന സംഖ്യകളുടെ എത്ര തരമുണ്ടെന്ന് നോക്കുക. രണ്ട് തരം, 99. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഞാൻ ഈ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നു. ശ്രദ്ധിക്കൂ, പോയിൻ്റ് 5 4 2 5 4 2 5 4 2. ഈ ചോദ്യം നമ്മൾ എങ്ങനെ ചെയ്യും? ഇത് ചെയ്യാൻ ആവർത്തിക്കുന്ന നമ്പേഴ്സിന് എഴുതുക. 5 4 2 ഡിവൈഡഡ് ബൈ ആവർത്തിക്കുന്ന നമ്പറുകൾ എത്ര തരമുണ്ട്? മൂന്ന് തരം. 999 39 എഴുതുക. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പോൾ ഈ ട്രിക്ക് നിങ്ങളങ്ങ് പഠിക്കുക. ഇതിനു മുമ്പ് നമ്മൾ കലണ്ടറിൻ്റെ ഒരു ട്രിക്കിൻ്റെ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാസമാണ്. 2001 കലണ്ടർ വീണ്ടും ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷമേത്? കിടിലൻ ചോദ്യമാണ്. 1999 December 4 ഏത് ദിവസം? ഇതൊക്കെ നമ്മൾ പേന എടുക്കാതെ നമ്മളങ്ങ് ചെയ്യും. അത് കാണണ്ടേ? അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ചെന്ന് എടുക്കുക, അതൊന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിനോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം. PSC പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ നമുക്ക് കിടുവായി വരാം. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. ഹാജാസ് PSCയുടെ മുഴുവൻ ക്ലാസ്സുകളും നിങ്ങളുടെ താല്പര്യമനുസരിച്ച് ക്രമീകരിക്കുന്നതായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.